നമസ്കാരം. കായിക മേളകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം ഇതായിരിക്കാം. ഇപ്പോൾ ഓട്ട മത്സരത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ഒരുപാട് ആളുകൾ മുന്നിൽ ഓടുന്നവരുണ്ടാവാം. എന്നാൽ ഈ ഓട്ട മത്സരം കുറെ പുരോഗമിച്ച് കഴിയുമ്പോൾ അത് ആ ഫിനിഷിംഗ് ലൈനിലോട്ട് അടുക്കുമ്പോൾ അവസാനത്തെ ഒരു 100 മീറ്ററിലോ 50 മീറ്ററിലോ മിന്നൽ കുതിപ്പ് നടത്തുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ടാവാം. തുടക്കത്തിൽ പിന്നിൽ നിൽക്കുന്ന ഈ ആളുകൾ അവസാനത്തെ 50 മീറ്ററിലും 100 മീറ്ററിലും നടത്തുന്ന ഒരു മിന്നൽ കുതിപ്പുണ്ട്. ആ മിന്നൽ കുതിപ്പിൽ അതുവരെ മുന്നിലോടിയ ആളുകളെയെല്ലാം നിഷ്പ്രയാസം പിന്തള്ളി അവരായിരിക്കും വിജയികളായി മാറുന്നത്. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ഈ പരീക്ഷകളിലും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ആ പരീക്ഷയുടെ തീയതി വരുന്ന ആ സമയത്തിനുള്ളിൽ ആദ്യം മുതൽ തന്നെ പഠിച്ചു മുന്നേറുന്ന ധാരാളം ആളുകളുണ്ടാവും. എന്നാൽ ആദ്യ കാലങ്ങളിൽ അത്രയൊന്നും തന്നെ മികച്ച രീതിയിൽ പഠനം നടത്താതെ ഈ അവസാന സമയത്ത് ഈ പഠിച്ച കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ സ്ട്രാറ്റജിക്കായിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തി പോകുന്ന ആൾക്കാർ കാണും. അവരാണ് അവസാന സമയത്ത് മിന്നൽ കുതിപ്പ് നടത്തുന്ന ആളുകൾ. പരീക്ഷ വന്നു കഴിയുമ്പോൾ തുടക്കം മുതൽ കൃത്യമായിട്ട് പഠിച്ചു വന്ന പരീക്ഷകൾ എഴുതിയ പലരും റാങ്ക് പട്ടികയ്ക്ക് വെളിയിലും ഈ അവസാന സമയത്ത് മിന്നൽ കുതിപ്പ് നടത്തുന്ന ചില ആളുകളുണ്ട്. അവരെ ഈ കട്ട് ഓഫ് മാർക്കിന്റെ ഉള്ളിലും പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾക്കപ്പോൾ ഒരു ചിന്ത വരും, എന്താണ്, നമ്മൾ കുറെ നാൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും നമുക്ക് കിട്ടുന്ന ഒരു മാർക്കുണ്ട്, ആ മാർക്കിനേക്കാൾ ശരാശരി ഒരു 65-60 മാർക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിന് മുകളിലേക്ക് ഒരു 4-5 മാർക്ക് നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നില്ല. അത് നമ്മളുടെ ഒരു ദുർവിധിയാണ് എന്നോർത്ത് പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, നിരാശപ്പെടാറുണ്ട്. അത്തരത്തിൽ ദുർവിധി ഓർത്ത് നിരാശപ്പെടുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്കാണ് ഈ പറയുന്നത്. ഈ അവസാന സമയത്തെ അല്ലെങ്കിൽ അവസാന ലാപ്പിൽ ഒരു മിന്നൽ കുതിപ്പ് നടത്താനുള്ള ഊർജം എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ആ ഊർജം നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു പ്രോത്സാഹനം മാത്രം മതിയാവും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മിന്നൽ കുതിപ്പ് നടത്താൻ സമയം സമാഗതമായിരിക്കുന്നത് LDC പരീക്ഷയിലാണെങ്കിൽ 2 ജില്ലകളിൽ ഉള്ള വ്യക്തികൾക്കാണ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കാണ്. അത് കൊല്ലം ജില്ലയിലും അതേപോലെ കണ്ണൂർ ജില്ലയിലുമുള്ള കൂട്ടുകാരാണ് ഈ അവസാന സമയത്ത് എത്തിയിരിക്കുന്ന. കാര്യം എന്താണ്, ഏകദേശം 2 ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഈ ശ്രദ്ധ എന്ന് പറയുന്നത് ഡൈവേർട്ട് ചെയ്തു പോകുന്ന രീതിയിൽ ധാരാളം സംഭവ വികാസങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്. ദുരന്തങ്ങളായിട്ടും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടും ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ശ്രദ്ധയും പോകാറുണ്ട്. നമ്മളെല്ലാം മനുഷ്യരുമാണ്. പക്ഷെ നമുക്ക് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് കാണുന്ന പല ആൾക്കാരും ഉണ്ടാകും. അവരുടെ ശ്രദ്ധ കൈവത്ത് ചെയ്ത് പോകുന്നതിനും ഇതൊക്കെ കാരണമായിട്ട് വരും. എന്നിരുന്നാലും പരീക്ഷ ഹാളിൽ ചെന്ന് നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത് പിന്നെ അടഞ്ഞ അധ്യായമാണ്. ഇത് നമ്മൾക്ക് മുന്നിലുള്ള ഒരു അവസരമാണ്. ഇത്തരത്തിലുള്ള ഒരു അവസരം ഇനി നമ്മുടെ മുന്നിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 3 കൊല്ലമെങ്കിലും കഴിയണം. കാരണം സ്വന്തം ജില്ലയിൽ ഒരുപാട് വേക്കൻസികളുള്ള ഒരു തസ്തിക, അത് 3 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ ഒരു LDC തസ്തികയാണ്. അപ്പോൾ ആ ഒരു തസ്തിക നമ്മൾ ആ ശ്രമത്തിൽ എറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ വരും നാളുകളിൽ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുവാനുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ ഉണ്ടായിരിക്കുമോ അതോ നമ്മൾ പഠിച്ച് നേടുവാൻ സാധിക്കുമോ കൂടുതൽ മത്സരം ഉണ്ടായിരിക്കുമോ എന്നൊന്നും നമുക്ക് പറയുവാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള അവസരം എന്ന് പറയുന്നത് ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നുള്ള ഒരു അവസരത്തിൽ സമീപിക്കേണ്ട ഒരു പരീക്ഷയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. അത്തരത്തിൽ പഠിച്ച് മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ബാസിസ് അക്കാഡമിയുടെ ഒരു ക്വിക്ക് റിവിഷൻ പ്ലാൻ ഉണ്ട്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള 15 ദിവസം കൊണ്ട് നമ്മുടെ റിവിഷൻ സമ്പൂർണ്ണമായിട്ട് കവർ ചെയ്തു പോകുന്ന ഒരു പ്ലാനാണത്. അതെങ്ങനെയാണ് റിവിഷൻ കംപ്ലീറ്റ് കവർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷകളിലൂടെയാണ് കവർ ചെയ്യുന്നത്. സബ്ജക്ട് വൈസിൽ പ്രതീക്ഷിക്കപ്പെടുന്ന മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഒരു സബ്ജക്റ്റിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ വീക്ക് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാം. ഏത് മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലാണ് കൂടുതൽ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. റിസ്ക് എടുക്കാതെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് സ്വമേധയാ നിങ്ങൾക്ക് തിരിച്ചറിയുവാനും സാധിക്കും. ഇനി അഥവാ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് നമുക്കുണ്ട്. ഫാക്കൽറ്റികളുടെ സഹായം എന്ന് പറയുന്നത് അവിടെ ഉണ്ട് താനും. അപ്പോൾ ഈ ഒരു 15 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്ന കൂട്ടുകാർക്ക് നിലവിൽ അവരുടെ ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ നിന്നും മിനിമം ഒരു 10 മാർക്കിൻ്റെങ്കിലും വ്യത്യാസം വരുത്തുന്നതിന് ഉതകുന്ന രീതിയിലുള്ള പാഠ്യക്രമത്തിലേക്കാണ് പോവേണ്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സാം പ്ലാനാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് 45 പരീക്ഷകൾ, അതും സബ്ജക്ട് വൈസിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് നൽകുന്നതിന് വേണ്ടുന്ന ഫാക്കൽറ്റി സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു പരീക്ഷാ പ്ലാനാണ്. ഈ പരീക്ഷാ പ്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കണ്ണൂർ കൊല്ലം ജില്ലകളിലുള്ള പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക്
കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു മിനിമം ഫീസ് ഇതിന് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എഡ്യൂക്കേഷൻ ഷുഡ് നോട്ട് ബി ഫ്രീ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്. വലിയ ഫീസൊന്നുമല്ല, വളരെ ചെറിയ ഒരു തുകയാണ് ഏർപ്പെടുത്തിയത്. 300 രൂപ മാത്രമാണ് ഈ ഒരു പരീക്ഷാ സ്കീമിൽ ഉള്ളത്. ഈ ഒരു പരീക്ഷാ സ്കീമിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്, സ്ട്രോങ് ഏരിയ ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. വീക്ക് ആയിട്ടുള്ള ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ശ്രദ്ധ ചെലുത്തി കൂടുതൽ മാർക്ക് നേടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷാ സ്കീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്പർ 9846183166. ഒരിക്കൽ കൂടി, 9846183166. അപ്പോൾ കൊല്ലം കണ്ണൂർ ജില്ലകളിൽ പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിജയാശംസകൾ നേർന്നു നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.